അപ്പോൾ ഇത് 2 ഇഞ്ചിൻ്റെ മാസ്കിൻ്റെ ടേപ്പാണ്. ഇത് നമ്മൾ ജസ്റ്റ് നമ്മൾ സ്വിച്ചസ് അതുപോലെ ഈ വിൻഡോൻ്റെ സൈഡൊക്കെ ഒന്ന് പെയിൻ്റൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് മാസ്ക് ചെയ്തെടുക്കാം. ഇതിനായിട്ട് മെയിനായിട്ട് വേണ്ടത് ഒരു കാർബോർഡ് ഷീറ്റാണ്. 2 സൈഡിലും 30 സെൻറ്റിമീറ്റർ ആയിട്ട് ഒരു സ്ക്വയർ ഷീറ്റ്. എന്നിട്ട് ഇത് വെച്ചിട്ട് നമ്മൾ പെൻസിലോ മാർക്കറൊക്കെ വെച്ചിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്തെടുത്ത് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ മാസ്കിൻ ടാപ്പ് യൂസ് ചെയ്തിട്ട് കവർ ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ ഇത് 2 സെൻറ്റിമീറ്ററിൻ്റെ മാസ്കിൻ്റെ ടേപ്പാണ്. ഇത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ നേരത്തെ പെൻസിൽ യൂസ് മാർക്ക് ചെയ്തതെന്നൊക്കെ ഇതുപോലെ ടാപ്പ് ചെയ്തെടുക്കുക. ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്ന ഒരു ഡാർക്ക് ഗ്രേ വാട്ടർ ബേസ്ഡ് പെയിൻ്റ് ആണ്. ട്രൂ കോട്ട് പറഞ്ഞൊരു ബ്രാൻഡാണ്. ഏത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. നമുക്ക് ഇതിൻ്റെ റേഷ്യോ എന്ന് പറയുമ്പോൾ ഇത് 1 ലിറ്ററാണ്. അപ്പോൾ ഈ 1 ലിറ്ററിൻ്റെ ഈ ഇതിൽ 1/4 ഭാഗം വെള്ളം മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക പെയിൻറ്റും വാട്ടറും തമ്മിൽ. ഇനി നമുക്ക് ഈ സ്വിച്ചിൻ്റെ ഏരിയ അതുപോലെ ഈ എഡ്ജസ്സൊക്കെ ഒന്ന് 2 ഇഞ്ച് ബ്രഷൊക്കെ യൂസ് ചെയ്ത് 2-3 ഇഞ്ച് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഔട്ട്ലൈൻ പോലെ ഇട്ട് കൊടുക്കാം. കാരണം നമ്മൾ ഇവിടെ റോളർ യൂസ് ചെയ്തിട്ടാണ് പെയിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ റോളർ ചിലപ്പോൾ എല്ലാ ഏരിയയിലേക്ക് എത്തിയെന്ന് വരില്ല. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. റോളർ യൂസ് ചെയ്തിട്ട് ഞാൻ ഒരു ചെറിയ റോളറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ വലുതൊക്കെ യൂസ് ചെയ്യുക. അപ്പോൾ ഇവിടെ പെയിൻറ്റ് 2 കോട്ട് ഞാൻ അടിക്കുന്നുണ്ട്. ഇത് 1st കോട്ടാണ്. അത് കഴിഞ്ഞിട്ട് ഇത് ഉണങ്ങിയതിന് ശേഷം ഫാനൊക്കെ ഇട്ടാൽ മതി. അപ്പോൾ പെട്ടെന്ന് ഉണങ്ങി കിട്ടും. ഇത് ഉണങ്ങിയതിന് ശേഷം വേറൊരു കോട്ടും കൂടി അടിക്കുക. ഒരു 2nd കോട്ട് അടിച്ച് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു വൈറ്റ് സ്പ്രേ പെയിൻറ്റ് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒരു ഷെയ്ഡ് ഇങ്ങനെ കൊടുക്കുക നമ്മുടെ ആ സ്ക്വയറിൻ്റെ ഒരു ഏരിയയിൽ. ഇനി ഇത് മാറ്റ് ബ്ലാക്കാണ്. ഇത് യൂസ് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് നേരത്തെ ടാപ്പ് ചെയ്ത് ടാപ്പിൻ്റെ ഒക്കെ മുകളിൽ കൂടെ ജസ്റ്റ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക.
ഒരു ഷെയ്ഡ് ബോക്സസിൻ്റെ ഉള്ളിൽക്ക് സ്ക്വയറിൻ്റെ ഉള്ളിലേക്ക് ഒരു ഷെയ്ഡ് വരുന്ന രീതിയിൽ ലൈൻസ് ഒന്ന് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം. പെയിൻറ്റിനൊക്കെ ഉണങ്ങിയതിന് ശേഷം നമുക്ക് ആദ്യം ടാപ്പ് ചെയ്ത് ടാപ്പോളൊക്കെ ഒന്ന് ജസ്റ്റ് വലിച്ചെടുക്കാം. നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം വലിക്കുക. ഈ സ്പ്രേ പെയിൻറ്റൊക്കെ കുറച്ച് ടൈം എടുക്കും ചിലപ്പോൾ ഈ ടാപ്പിൻ്റെ മുകളിലായിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ശരിക്കും ഉണങ്ങിയതിന് ശേഷം ടാപ്പ് എടുക്കുക, അല്ലെങ്കിൽ ചിലപ്പം പൊട്ടാൻ ചാൻസ് ഉണ്ട്. ഈ സ്പ്രേ പെയിൻറ്റ് അടിച്ച ഏരിയ ചിലപ്പം പൊട്ടിപ്പോരും ഉണങ്ങാതെ എടുത്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഉണങ്ങിയതിന് ശേഷം മാത്രം ടാപ്പ് വലിച്ചു വരിക. ഇനി നമുക്ക് ഈ എല്ലാ സ്ക്വയറിൻ്റെയും ജോയിൻ്റ് ഉണ്ടല്ലോ, ആ ജോയിൻ്റിലൊക്കെ സെൻട്രലായിട്ട് വൈറ്റ് സ്പ്രേ പെയിൻറ്റ് യൂസ് ചെയ്തിട്ട് ഓരോ ഡോട്ട് പോലെ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഫ്രണ്ട്സ്, വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയ വീഡിയോസിന് വേണ്ടിയിട്ട് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.